നമസ്കാരം. ഹൃദയസ്പർശം, കാർഡിയാക് ബ്രേക്ത്രൂ, ഇതെല്ലാം ഇവിടെ ബഹ്റിനിലുള്ള മലയാളികളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. പല മെഡിക്കൽ അവയർനെസ് ക്യാമ്പ് നടത്തിയിട്ടുള്ള, ഹൃദയത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ക്യാമ്പുകളിൽ നിങ്ങൾ പലരും ഭാഗമായിട്ടുണ്ട്. ഇതിൻ്റെ പേട്ടനായ മിസ്റ്റർ സുധീർ തിരുനകരത്തിൻ്റെ അടുത്ത ഒരു ഇനീഷ്യേറ്റീവാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പേ ഇരിക്കാൻ കാരണം. COVID-19 എന്ന് പറഞ്ഞ മഹാമാരിയെ പ്രതിരോധിക്കാൻ ലോകമെമ്പാടും എല്ലാവരും ഒരു ആശങ്കയിലാണ്. ഇതിൽ ഹൃദയത്തിൻ്റെ അസുഖമുള്ളവരുണ്ട്, ബാക്കി ടെൻഷൻസ് ഉള്ളവരുണ്ട്, പല സംശയങ്ങളുണ്ട്. ഇന്ന് കൂടുതലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ COVID-19 ഹാർട്ട് അറ്റാക്സ് അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ഡിസീസ് എന്തെങ്കിലും പ്രതിരോധങ്ങൾ വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് വേണോ എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഇവിടെ ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റും കാർഡിയാക് കെയർ ഗ്രൂപ്പിന്റെ അഡ്വൈസറുമായ ഡോക്ടർ സോണി ജയപ്രദാണ്. ഡോക്ടർ സോണി, സ്വാഗതം ഈ ഒരു പരമ്പരയിലേക്ക്. ഡോക്ടർ സോണി, ഇപ്പോ എല്ലാവർക്കും അറിയാം നമ്മൾ പോകുന്ന ഒരു ക്രൈസിസ് ഫേസിൽ കൂടെയാണ്. അപ്പം ഹാർട്ട് ഡിസീസ് ഉള്ള പലരും ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഹാർട്ട് ഡിസീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഹാർട്ട് ഡിസീസിനെ കുറിച്ചും COVID-19 കുറിച്ചും ഉള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ജനറൽ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ സോണിക്ക് എന്താ പറയാൻ? COVID-19 എന്നുള്ള ഈ മഹാമാരി കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള വ്യക്തികളാണ് ഹാർട്ട് ഡിസീസ് ഉള്ള വ്യക്തികൾ, അല്ലെങ്കിൽ പ്രഷർ, പ്രമേഹം, അതുപോലെ അമിതമായിട്ടുള്ള വണ്ണം, പിന്നെ പ്രായാധിക്യം. കൂടുതൽ 60 വയസ്സിന് മുകളിൽ അവർ പറയുന്നത് ഇവൻ ആണുങ്ങൾക്ക് 45 വയസ്സും സ്ത്രീജനങ്ങൾക്ക് 55 വയസ്സുള്ള ആൾക്കാർക്ക് വരെ അതിൻ്റെ സാധ്യത, അത് അസുഖം വരുവാനും അതിന്റെ കോംപ്ലിക്കേഷൻ വരുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, പലരുടെയും കിട്ടിയ ചില ചോദ്യങ്ങളാണ്. അതായത് ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും റിസ്ക് ഉള്ളത്, അതായത് COVID-19 ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളതെന്ന് പറയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രായാധികമുള്ളവര്, പിന്നെ ഹാർട്ട് അറ്റാക്ക് ഓൾറെഡി വന്ന് അതിന്റെ ചികിത്സ എടുക്കുന്ന വ്യക്തികൾ, പ്രഷറുള്ള പ്രഷറിന് മരുന്ന് കഴിക്കുന്ന വ്യക്തികൾ, ഷുഗറുള്ള വ്യക്തികൾ, ഇത്രയും വ്യക്തികൾക്കും തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയും അതിനുള്ള കോംപ്ലിക്കേഷനും എല്ലാം വരാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് പ്രോബബ്ലി അവർക്ക് വലിയ ഇമ്മ്യൂണിറ്റിയുടെ കുറവായിരിക്കാം. പ്രത്യേകിച്ചും ഷുഗറും ഒക്കെ ഉള്ള വ്യക്തികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ബാക്കിയുള്ള ഇൻഫെക്ഷൻ വരുന്ന പോലെ ഇതും കയറി പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ വേറൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ട് അസുഖമുള്ള വ്യക്തികൾ, പ്രത്യേകിച്ചും കൂടുതലായിട്ട് പുകവലിക്കുന്ന വ്യക്തികൾ, ശ്വാസകോശ സംബന്ധമുള്ള വ്യക്തികൾ. ഈ മഹാമാരി, ഈ അസുഖം പ്രൈമറി അതൊരു ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് ആദ്യം. ആസ്മയുള്ളവർക്ക് അതുപോലെ തന്നെ പുകവലി പോകാൻ, COPD അല്ലെങ്കിൽ ക്രോണിക്കായിട്ട് ശ്വാസം മുട്ടൽ, ഇങ്ങനെയുള്ള അസുഖമുള്ള വ്യക്തികൾക്ക്, ശ്വാസകോശ സംബന്ധമായിട്ട് ക്രോണിക്കായിട്ടുള്ള അസുഖമുള്ള വ്യക്തികൾക്കൊക്കെ സാധ്യത കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ മരുന്നുകളുടെ കാര്യം പറയുമ്പോഴാണ് ഇവിടെ ഇപ്പോ ഞാനും പലരും കണ്ടുവരുന്നത്, മരുന്ന് കഴിക്കണവരുണ്ട് ഹാർട്ട് ഡിസീസിനായാലും ബാക്കി പല അസുഖങ്ങൾക്കായാലും. സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർ അവിടെ മരുന്ന് വില കുറവായതുകൊണ്ട് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസത്തേക്ക് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈ മരുന്ന് തീരാൻ പോകുന്നു, ഉടനെ മരുന്ന് കിട്ടൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആദ്യം കുറെ ആങ്സൈറ്റിയും ഈ മരുന്ന് യൂസിനെ കുറിച്ച് നിർത്താൻ പാടില്ല. ഈ ഹാർട്ട് ഡിസീസ് കാര്യം കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് ഡോക്ടർ സോണിക്ക് എന്താ പറയാനുള്ളത്? അത്യാവശ്യം എല്ലാ തരത്തിലുള്ള മരുന്നും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഹാർട്ട് ഡിസീസിന് മരുന്നുകൾക്ക് കുറച്ച് വില കൂടുതലുണ്ട്. അപ്പൊ അതിനുള്ള സംവിധാനങ്ങളുണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സംവിധാനങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ള. DHL വഴിയൊക്കെ മരുന്നുകൾ കിട്ടാൻ പാടും. അത് കിട്ടുന്നവരെങ്കിലും കുറച്ച് പൈസ കൂടുതൽ മുടക്കിയിട്ടാണെങ്കിലും ഇവിടെ ഉള്ള
അതിനെ പറ്റിയ ഒരു മരുന്നുകൾ അല്ലെങ്കിൽ അതുപോലുള്ള മരുന്നുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അത് കഴിക്കാൻ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ എന്നാലും അത് നിർത്താതെ കഴിക്കാൻ പറ്റും. ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കൂടെ തന്നെ മരുന്നിന്റെ വിലയും കൂടെ ആവുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അധികാരമാവുമെന്നറിയാം. പക്ഷേ ഡോക്ടർ സോണി പറഞ്ഞ പോലെ കഴിയുന്നതും ഈ ഒരുപാട് നാളത്തേക്കുള്ള ക്രോണിക് മെഡിസിൻസ് എന്ന് പറയുന്നത് നമ്മൾ നിർത്തുന്നത് ശരിയല്ല. പല സംഘടനകളിലും മരുന്ന് തയ്യാറാക്കി തരാനും വാങ്ങിക്കാനും സഹായിക്കുന്നവരുണ്ട്. ഏതൊക്കെയാണെന്ന് എനിക്ക് പറയാൻ ഒരു ലിസ്റ്റോ ഒന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ഹൃദയസ്പർശത്തിന്റെ പേറ്റനായ സുധീറിനെ വിളിച്ചു കഴിഞ്ഞാൽ സുധീർ വേണ്ട സഹായം ചെയ്തേരും. മാത്രമല്ല വേറെയും പല സംഘടനകളുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരും സഹായിക്കും. പക്ഷെ മരുന്ന് നിർത്താതിരിക്കുക, ഇനി മിക്കവാറും ഒന്ന് രണ്ട് മാസത്തേക്ക് നമുക്ക് മരുന്ന് ഇവിടുന്ന് വാങ്ങിക്കുക. പിന്നെ ഡോക്ടർ സോണി പറഞ്ഞ പോലെ ഡി എച്ച് എല്ലിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. നാട്ടിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ വേണം, അതിന്റെ മരുന്ന് അവിടെ ആ ഡി എച്ച് എല്ലിൽ കൊണ്ടുപോകണം. എത്ര ഒരു ചാർജ് ഉണ്ട്? ഒരു 4000 രൂപ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്, 4000 to 5000 അത് കൊടുക്കേണ്ടി വരും. പക്ഷെ അതിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ റെസ്ട്രിക്റ്റഡ് മെഡിസിൻ അതായത് സ്ലീപ്പിംഗ് പിൽസോ അങ്ങനെയുള്ളതൊന്നും പറ്റില്ല. അത്യാവശ്യം ഹൃദയ സംബന്ധമായിട്ടുള്ള മെഡിസിൻസ് അതിനൊക്കെ നാട്ടിലെ ഇവിടുത്തെ അപേക്ഷ നോക്കാൻ നാട്ടിലൊരു പകുതി വില താഴെയാണുള്ളത് മെജോറിറ്റി മെഡിസിൻ. ഓക്കെ ഓക്കെ, അപ്പോ 4000 രൂപ അത് കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോ അത് ലാഭമായിരിക്കും. ശരി, അത് നോക്കിയിട്ട് ഏതാണ് ബെറ്റർ നോക്കിയിട്ട് ആ രീതിയിൽ മരുന്ന്, പക്ഷെ മരുന്ന് കഴിയുന്നത് നിർത്താതിരിക്കുക. എല്ലാത്തിനും ഇക്വലന്റ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക, തീർച്ചയായിട്ടും ഡോക്ടർ നിങ്ങളെ സഹായിക്കും. ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ള അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻസ് ഈ COVID-19 വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണമോ എന്നുള്ളതാണ്. എല്ലാവരും എടുക്കുന്ന പ്രിക്കോഷൻ കൂടുതൽ അവർ കൂടുതൽ പ്രിക്കോഷൻ എടുക്കാൻ പ്രാക്ടിക്കലി സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കഴിയുന്നതും സോഷ്യൽ ഡിസ്റ്റൻസിങ് അവർ പറയുന്ന പോലെ മാസ്ക് ധരിക്കുക ഒരു പരിധി വരെ, അല്ലെങ്കിൽ കൂടുതൽ ക്രൗഡായിട്ട് ഏറിയ പോവാതിരിക്കുക, ഇങ്ങനെയുള്ള സാധാരണയിലെ പ്രിക്കോഷൻ ആയിരിക്കും നല്ലത്. പിന്നെ ആങ്സൈറ്റി അത് കൂടുതൽ അതിനെപ്പറ്റി ആദ്യ പിടിച്ച് ഉള്ള പ്രശ്നങ്ങളെ കൂട്ടണേക്കാളും നല്ലത് സമാധാനമായിട്ട് ഇന്ന് പ്രഷർ കുറവ് സമാധാനമായിട്ട് ഇരിക്കുകയാണ് എപ്പോഴും നല്ലത്. ആങ്സൈറ്റി കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം ആങ്സൈറ്റി കൂടുതലാകുമ്പോൾ ഹാർട്ട് കണ്ടീഷനിൽ എന്തെങ്കിലും വ്യത്യാസം അല്ല, തീർച്ചയായിട്ടും ഈ മരണനിരക്കൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ അത് സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് കേട്ട് ആദ്യം പഠിക്കുന്നതിലും നല്ലത് അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ ആങ്സൈറ്റി ഉള്ളവർക്ക് കൂടുതൽ റിസ്ക് അങ്ങനെ നമ്മൾ പറയുന്നില്ല. ആങ്സൈറ്റി ഉള്ളതെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും പ്രഷർ ഉള്ള ആൾക്കാർക്ക് ആങ്സൈറ്റി വരുമ്പോൾ ബി പി കൂടും. ഉറക്കമില്ലായ്മ വരും. കറക്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഈ ഉറക്കമില്ലായ്മ വന്നാലും ബി പി കൂടും. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവരെ കൂടുതൽ അത് മോശമാവില്ല, അത് ഒരിക്കലും അത് ഒരു റിക്കവറിയിലേക്ക് വരത്തില്ല. ഇപ്പം ആങ്സൈറ്റി അവോയ്ഡ് ചെയ്യുക, ഡോക്ടർ സോണി പറയുന്ന പോലെ റിലാക്സ് ചെയ്യുക, അതാണ് ഉറക്കമില്ലായ്മ. പിന്നെ സ്മോക്കേഴ്സിന്റെ കാര്യം പറഞ്ഞു, സ്മോക്കിംഗ് കുഴപ്പം തന്നെയാണ്. സ്മോക്കിംഗ് കോവിഡ് വന്ന ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കിയ സ്മോക്കിംഗ് നിർത്തുവാണ് എപ്പോഴും നല്ലത്. ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ചത് കണ്ടോണ്ടിരിക്കുന്നവര് സ്മോക്കേഴ്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നിർത്തുക. ഈ ചില ആഹാരങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട് വാട്സപ്പിലും, പിന്നെ നാരങ്ങ നീരും ഇഞ്ചിയും കൂടെ മിക്സ് ചെയ്ത് ഡെയിലി കഴിക്കുക, ചൂടുവെള്ളം കഴിച്ചുകൊണ്ടിരിക്കുക, വിറ്റമിൻ സി, ഇങ്ങനെയുള്ള പലതും കേൾക്കുന്നുണ്ട്. ഡോക്ടർ സോണിക്ക് അതിനെ കുറിച്ച് എന്താ? നമ്മുടെ നാടൻ പ്രതിവിധി നാരങ്ങ വെള്ളത്തിൽ വൈറ്റമിൻ സി ഉണ്ട്. അത് വൈറൽ ഫീവറിന്, സാധാരണയുള്ള വൈറൽ ഫീവറിനൊക്കെ ഈ വൈറ്റമിൻ സി പ്രയോജനമാണെന്നാണ് പറയുന്നത്. അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ നാട്ടിലെ നമ്മുടെ മഞ്ഞളിലൊക്കെ പല ഗുണങ്ങൾ പറയുന്നുണ്ട്. അതിന് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്ന, ഒരു പരിധിവരെ ശരിയായിരിക്കാം, പലപ്പോഴും അതിന് ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ വൈറ്റമിൻ ഡി, ഈ ഒരു പ്രദേശത്ത് നമ്മുടെ ഈ നാട്ടില് ഇവിടെ വെയിൽ കൊള്ളാനൊന്നും സാധ്യമല്ലാത്തതുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെയധികം കാണുന്നുണ്ട്. വൈറ്റമിൻ ഡിക്കും ഈ ഒരു അസുഖമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ തരാനും ഒരു പരിധി വരെ, ഒരു പരിധി എന്നാണ് ചില സ്റ്റഡീസിലൊക്കെ പറയുന്നത്. പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻ റേറ്റും ഒക്കെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ ഒരു പരിധിവരെ സഹായിച്ചു. ഈ സിങ്കിനെ കുറിച്ചും എന്താ പറയുക, സിങ്ക് എന്നുള്ള സിങ്ക് പല രാജ്യങ്ങളിലും കൊടുക്കുന്നുണ്ട്. സിങ്കിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിനൊക്കെ പല ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അതിന്
അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് തീർച്ചയായിട്ടും എടുക്കുന്നതിൽ ഒരു തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പറയുമ്പോഴാണ് ഈ ക്ലോറോപ്പിൻ ഇടയ്ക്ക് ഒരുപാട് പൊങ്ങി വന്നതാണ്, അത് മരുന്നെടുത്ത് കഴിക്കുക എന്നുള്ളത്. പക്ഷെ അത് ശരിക്കും പറയണമെങ്കിൽ ഇതിനുള്ള ട്രീറ്റ്മെന്റ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പല രാജ്യത്തും ഇത് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ ഒന്നുമില്ലാത്ത ക്ലോറോക്വിൻ കൊടുത്ത് പ്രയോജനം ഉണ്ടെന്ന് പറയുന്നു, ചിലർ പറയുന്നത് പ്രയോജനം ഇല്ല എന്ന് പറയുന്നു. ഏതാണ് അതിന്റെ വാസ്തവം എന്ന് ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നേ. അതുകൊണ്ട് വെറുതെ ക്ലോറോക്വിൻ വാങ്ങിച്ച് കഴിക്കണ്ട, വെറുതെ ക്ലോറോക്വിൻ വാങ്ങിച്ച് കഴിക്കുന്നതിനോട് എനിക്ക് ഞാൻ അതൊരിക്കലും അഡ്വൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിനെ കുറിച്ച്, ഈ കോവിഡ് 19 വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഉണ്ടോ, അതോ വെറുതെ നമ്മൾ ഈ പനിയുടെ മരുന്നൊക്കെ കഴിച്ചിരുന്നാൽ മതിയോ എന്നുള്ള ഒരു ചോദ്യം? ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് ആസച്ച് ആയിട്ടൊന്നും വന്നതായിട്ട് എനിക്ക് അറിവില്ല. കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകുക. പല പല മരുന്നുകൾ അവർ ട്രൈ ചെയ്യുന്നുണ്ട്, ഒന്നും ഇന്നത് പോലെ ആകണം എന്നുള്ള ഇതേവരെ ഒരു കണ്ടുപിടുത്തം നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ ഈ പോസിറ്റീവ്, COVID-19 പോസിറ്റീവ് ആയത് സിംപ്റ്റംസ് ഇല്ലാതെ ഉള്ളവർക്ക് എന്താണ് ആ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നത്? അൺഈസിനെസ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സിംപ്റ്റംസ് ആണ് ആദ്യം വരുന്നത്. ചുമയായിരിക്കാം, ശ്വാസമുട്ടലായിരിക്കാം, ഇങ്ങനെയുള്ള സിംപ്റ്റംസ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ശ്വാസകോശത്തെയാണ് ആദ്യം ബാധിക്കുന്നത്, സിംപ്റ്റം വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നത് ഹോസ്പിറ്റലിൽ പോകണം. തീർച്ചയായിട്ടും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കുകയാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ അതായത് പലർക്കും ഇപ്പം ടെസ്റ്റ് ചെയ്യുമ്പം ഒരു സിംപ്റ്റമും കാണൂല, പോസിറ്റീവ് ആവും. മെജോറിറ്റി ആൾക്കാർക്കും പറയുന്നത് സിംപ്റ്റം ഉണ്ടാവണമെന്നില്ല, വ്യക്തികൾക്കേ ഉണ്ടാവുന്നു. പക്ഷെ ഇതിനെ കൊണ്ട് ആശങ്കപ്പെടേണ്ട വലിയ കാര്യമില്ല. നമ്മൾ ആശങ്കപ്പെടുന്നോണ്ട് അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനം കിട്ടുന്നു തോന്നുന്നില്ല. ഐസൊലേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഹാൻഡ് വാഷിങ്, നമ്മള് മാസ്ക് ഉപയോഗിക്കുന്നത്, കൈ മുഖത്തേക്ക് കൊണ്ടുപോകാതിരിക്കുന്നത്, കൈ കൃത്യമായിട്ട് കഴുകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ബഹറൈൻ ഗവൺമെന്റ് ഏതായാലും ഒരുപാട് മുൻകരുതലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേസ് കൂടുതലായിട്ട് കാണുന്നത് മിക്കവാറും ടെസ്റ്റിംഗ് കൂടുതലായതുകൊണ്ട്. പിന്നെ ക്രൗഡഡ് ഏരിയാസിൽ നമ്മൾ പ്രത്യേകിച്ച് മാർക്കറ്റിലോ അല്ലെങ്കിൽ കടകളിൽ പോകുമ്പോൾ കഴിയുന്നതും ക്രൗഡായിട്ട് ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നീക്കുക, അല്ലെങ്കിൽ അത് സോഷ്യൽ ഡിസ്റ്റൻസ്. തീർച്ചയായിട്ടും ഇതൊക്കെ നല്ലതാണ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരെ കുറിച്ച് ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നത്, ഇത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തവർക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റെന്റിന്റെ പൊസിഷൻ മാറുമോ എന്നുള്ള പറഞ്ഞുകൊണ്ട്. എന്ത് ചെയ്താലും സ്റ്റെന്റിന്റെ പൊസിഷൻ ഒരിക്കലും മാറത്തില്ല, അത് അതുമായിരിയാണ് അത് അവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അതിനെപ്പറ്റി ആരും വ്യാപരപ്പെടേണ്ട ആവശ്യമായിരിക്കും. പല തരത്തിലുള്ള കൊറോണ വൈറസ് ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്തുള്ള ഒരു കൊറോണ വൈറസ് അല്ല അവരുടെ അടുത്ത്. ഇതിലൊക്കെ എന്തെങ്കിലും അതിനെപ്പറ്റിയും എനിക്കതിൽ കൂടുതൽ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അമേരിക്കയിലുള്ള ഒരു വൈറസ് എന്ന് പറഞ്ഞാൽ ചൈനയിലുള്ള വേറെന്ന് പറയുന്നു, ഇന്ത്യയിൽ വേറൊരു തരത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് എനിക്ക് അതിനെപ്പറ്റി പറയാനില്ല. എക്സസൈസിനെ കുറിച്ച് നമ്മൾ പറയാൻ പറ്റുമോ, എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് എക്സസൈസ് ഈ കാലത്ത്? എക്സസൈസ് പ്രത്യേകിച്ച് ജിമ്മൊക്കെ അടച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജിമ്മ് സാധാരണയുള്ള എക്സസൈസ്, അത് ഒന്നൊരു ആൻസൈറ്റി കുറയ്ക്കും, അത് റിലാക്സേഷൻ കൂടെയാണ്. പിന്നെ ഓവറായിട്ടുള്ള എക്സസൈസ് പ്രത്യേകിച്ചും വളരെ വളരെ കൂടുതലായിട്ട് ഓടുകയോ ചാടുകയോ അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഒരു പരിധി വിട്ട് ഒരു 40 മിനിറ്റ് നടക്കുക, റിലാക്സ് ചെയ്യുക, ഇതൊക്കെ തീർച്ചയായിട്ടും പ്രയോജനമായിരിക്കും. ഈ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ, അതായത് ഡയബറ്റീസും കൊളസ്ട്രോളും ഉള്ളവർക്ക് COVID-19 വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ ഒരുപാട് സമയം കൂടുതലെടുക്കും എന്ന് അതിലുള്ള എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്റെ അറിവിൽ അതിനകത്ത് കോംപ്ലിക്കേഷൻ റേറ്റ് അങ്ങനെയുള്ള കൂടുതലാണ്. പക്ഷെ നമ്മുടെ നാട്ടിലും 80 വയസ്സും 90 വയസ്സും ഉള്ള ആൾക്കാര് രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് അറിയാം, പ്രത്യേകിച്ചും കേരളത്തില്. പിന്നെ നമ്മുടെ വളരെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ ഒരു ഒരു അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ഗവൺമെന്റും അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സും ഡോക്ടേഴ്സും എല്ലാം ഉള്ള അത് ഏറ്റവും അഭിനന്ദനകരമായിട്ട് സംഗതിയാണ്. ലോകത്ത് തന്നെ അതിന് ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഗാർഡിയനിൽ നമ്മുടെ ശൈലജ ടീച്ചറെ പറ്റി ഒരു ഫുൾ ആർട്ടിക്കിൾ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് നമ്മളത് എന്നെ പ്രതിരോധിക്കുന്നത്, എങ്ങനെയാണ് കണക്കാക്കുന്നത്, ബാക്കിയുള്ള അപേക്ഷ നോക്കുമ്പോൾ ഏറ്റവും ഉന്നതകരമായിട്ടാണ് നമ്മുടെ സർക്കാരും ജനങ്ങളും മന്ത്രിയും എല്ലാ പോലീസും തൊട്ട് എല്ലാ വ്യക്തികളും അത്. കേരളത്തിലെ പണ്ടേ കേരളത്തിലെ ജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്
ഒരു പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയണമല്ലേ, കാലാകാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്ന ഹെൽത്ത് കെയർ സിസ്റ്റം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു ഇതൂടെ ഇല്ല. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ എല്ലാം അത് എല്ലാ ഭാഗത്തും അത് ലോകത്തിന് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യമാണ് കേരളത്തിലെ ഇത് കോവിഡ് മാനേജ് ചെയ്ത് മാനേജ് ചെയ്യുന്ന സമയം. എനിക്ക് തോന്നുന്നു ഇപ്പം ഏകദേശം നമ്മുടെ കോവിഡിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയാം. ഒരു കാര്യം കൂടെ പറയാം, ജനങ്ങൾ തന്നെ വിചാരിക്കണം ഇതിപ്പോ നമുക്ക് എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ നമ്മുടേതായിട്ട് ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് നമ്മള് കരുതണം. അതെ, അപ്പൊ അതായത് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഓവർ പ്രിക്കോഷൻ ആയിട്ട് എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കുവോ അങ്ങനെ ചെയ്യട്ടെ, കാര്യമില്ല. നമ്മൾ സ്റ്റേ സേഫ് സ്റ്റേ അറ്റ് ഹോം എന്നൊക്കെ പറയണ പോലെ ഇത് എന്ന് ഇത് അവസാനിക്കുന്നുള്ള രീതിയിൽ നമുക്ക് പറയാനൊക്കില്ല, ടൈം എടുക്കും. ഒത്തിരി സന്തോഷമുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് വ്യൂവേഴ്സായിട്ട് സംസാരിക്കാനും ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാവാം. ആ ചോദ്യങ്ങൾക്ക് ഇനിയൊരു അവസരത്തിൽ മറുപടി പറയാം എന്ന് ഉള്ള വിശ്വാസത്തോടുകൂടി ഈ ഹൃദയസ്പർശവും കാർഡിയാക് കെയർ ഗ്രൂപ്പിനും നിങ്ങൾ ഇത്രയും നാൾ തന്ന പ്രോത്സാഹനവും പ്രത്യേകിച്ച് സുധീറിനോടുള്ള ആ ഒരു കടപ്പാടും ഈ അവസരത്തിൽ ഡോക്ടർ സോണിയുടെയും എൻ്റെയും പേരിൽ നന്ദി പറയുന്നു. ലെറ്റ് സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ റിലാക്സ്ഡ്.